വെൽക്കം ബാക്ക് ടു അലോറിൻ ഗാർഡൻ ഇന്ന് നമ്മൾ ബിഗോണിയയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് സാധാരണയായി മൂന്ന് വെറൈറ്റീസ് ബിഗോണിയ ആണ് ഉള്ളത് വാറ്റ്സ് ബിഗോണിയ റെക്സ് ബിഗോണിയ പിന്നെ കേൻ ബിഗോണിയ ഇന്ന് നമ്മൾ ഇവിടെ വാറ്റ്സ് ബിഗോണിയയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനു മുൻപേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ആ ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ആക്കിയാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ പ്ലാന്റിനെ നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയും നിലത്തും വളർത്താം നല്ല ഭംഗിയുള്ള പല കളറിലുള്ള ഫ്ലവേഴ്സ് ഇതിലുണ്ടാവാറുണ്ട് ഇതിൻ്റെ ലീവ്സും പല കളേഴ്സിലാണുള്ളത് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ബ്രൗൺ എന്നീ കളറുകളിലൊക്കെ ലീവ്സ് കാണാറുണ്ട് ഇതിന് ലൈഫ് വളരെ കുറവാണ് വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരു പ്ലാന്റാണിത് അതുകൊണ്ട് ഒന്ന് നശിക്കുന്നതിന് മുൻപേ തന്നെ അതിൽ നിന്നും മറ്റൊരെണ്ണം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കണം എങ്കിലേ ഈ പ്ലാന്റ് എന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തണ്ടുകളാണ് ഇവയ്ക്കുള്ളത് വളരെ ഡെലിക്കേറ്റ് ആയ തണ്ടുകളായതുകൊണ്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ എടുത്തു വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം മതി ഇവയ്ക്ക് ഓവർ വാട്ടറിങ് ആയാൽ ഇതിൻ്റെ തണ്ടുകൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും മഴക്കാലത്ത് ഇതിനെ മഴ കൊള്ളാത്ത ഒരിടത്തേക്ക് മാറ്റി വെക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ പോട്ടിംഗ് മിറ്റ്സ് തൊട്ട് നോക്കുമ്പോൾ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി തണ്ട് മുറിച്ച് നട്ടാണ് പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ കഷ്ണം തണ്ട് മതി വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും ലീഫിൽ നിന്നും പുതിയ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം എൻ്റെ കയ്യിൽ വാറ്റ്സ് ബിഗോണിയയുടെ 5 വെറൈറ്റീസ് ആണ് ഉള്ളത് എല്ലാം പുതിയ പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് എല്ലാം ഒന്ന് ലഷായി വരുന്നേ ഉള്ളൂ അതിൽ ആദ്യത്തേത് ഇതാണ് ഒരു ബ്രൗൺ കളർ ലീവ്സ് ആണ് ഇതിൻ്റേത് നല്ല ഗ്ലേസിംഗ് ആണ് ഇതിൻ്റെ ലീവ്സിന് നല്ല റെഡ് കളറിലുള്ള ഫ്ലവർ ആണ് ഇതിനുള്ളത് അടുത്തത് ഇതാണ് ഇതിൻ്റെ ലീവ്സും ബ്രൗൺ കളറിൽ തന്നെയാണ് ഫ്ലവറിൻ്റെ കളറിലാണ് വ്യത്യാസമുള്ളത് ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ് നല്ല ഭംഗിയാണ് ഈ ബ്രൗൺ കളർ ലീവ്സിൽ പിങ്ക് ഫ്ലവർ കാണാൻ പിന്നെയുള്ളത് ഈ ഗ്രീൻ കളർ ലീവ്സിൽ പിങ്ക് കളർ പൂക്കളുള്ളതാണ് ഇതിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു എല്ലാം കൊഴിഞ്ഞു പോയതാണ് അടുത്ത വെറൈറ്റി ഇതാണ് നല്ല ഡാർക്ക് ഗ്രീൻ കളർ ലീവ്സ് ആണ് ഇതിൻ്റെത് ഇതിൻ്റെ പൂക്കൾ നല്ല റെഡ് കളറിലുമാണ് ഉള്ളത് ഇനിയുള്ളത് ഇതാണ് നല്ല ലൈറ്റ് ഗ്രീൻ കളർ ലീവ്സ് ആണ് ഇതിൻ്റെത് ഫ്ലവർ നല്ല വൈറ്റ് കളറിലും ഇവയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കളക്ഷൻ നേരിട്ടുള്ള സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല എന്നാൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാൻ നിറയെ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് വെക്കണം വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിമിറ്റ്സ് ആണ് ഇതിന് വേണ്ടത് മണ്ണ് മണൽ ചാണകപ്പൊടി എന്നിവ ചേർന്ന പോട്ടിമിറ്റ്സ് ആണ് നല്ലത് പിന്നെ ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കടല പിണ്ണാക്ക് ഒരു 3 ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ച ശേഷം അതിൻ്റെ തെളിയെടുത്ത് ഇരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളിത്തൊലിയോ അല്ലെങ്കിൽ പഴത്തൊലിയോ ഒരു 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അരിച്ചെടുത്ത ശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ ഇതിൽ നന്നായി പൂക്കൾ ഉണ്ടാകും പിന്നെ ഇടയ്ക്ക് പുഴുക്കളുടെ ശല്യം ഉണ്ടാവാറുണ്ട് പുഴുക്കൾ വന്ന് ഇലകളും പൂക്കളും ഒക്കെ ഇങ്ങനെ തിന്ന് നശിപ്പിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml നീമോലെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ